ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈക്ലക്സ് മീഡിയ RPSൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഹീറോ ഓക്ടെയിൻ്റെ വെല്ല സൈക്കിളിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കടക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹീറോയുടെ ഓക്ടെയിൻ എന്ന സൈക്കിള്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും വെയ്റ്റ്ലെസ്സായ ഒരു സൈക്കിളാണ്. എന്താ വെയ്റ്റ്ലെസ് ആവാനുള്ള ഒന്നാമത് കാരണം ഇത് അലോയ് ഫ്രെയിമുകളിലാണ് ഫുള്ള് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തികച്ചും വെയ്റ്റ്ലെസ്സായ ഒരു സൈക്കിളാണ്. നമുക്ക് സൈക്കിള് ഒന്ന് എടുത്ത് ഉയർത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ടയറിൻ്റെയും ഈ ഫോർക്കിൻ്റെയും ഷോക്കറിൻ്റെയും വെയ്റ്റ് മാത്രം അനുഭവപ്പെടുകയുള്ളൂ. തികച്ചും ഫ്രെയിം എന്ന് പറയുന്നത് അലോയ് നിർമ്മിതമായ ഫ്രെയിം ആയതുകൊണ്ട് തികച്ചും വെയ്റ്റ്ലെസ് ആണ്. ഇനി നമുക്ക് സൈക്കിളിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും. ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹീറോ ഓക്ടെയിൻ്റെ ഷിഫ്റ്ററിനെ കുറിച്ചാണ്. ഗിയർ ഷിഫ്റ്ററിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗിയർ ഷിഫ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് വീഡിയോ കോസ്മിക് ജൂപ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഷിമാനോ ഷിഫ്റ്ററുകളും ഡ്രില്ലറുകളും ഒക്കെയാണ് ഇതിലുള്ളത്. ഹീറോയുടെയും ഒട്ടുമിക്ക മികച്ച ബ്രാൻഡുകളിലും ഷിമാനോ ഷിഫ്റ്ററുകളും ഡ്രില്ലറുകളും തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഏറ്റവും മികച്ചതും ചീപ്പ് റേറ്റിൽ ഏറ്റവും മികച്ച സാധനമായി നമുക്ക് ലഭിക്കുന്നതും ഷിമാനോയുടെ ഏറ്റവും മികച്ച ഷിഫ്റ്ററുകളും ഗിയർ സിസ്റ്റവും തന്നെയാണ്. ഫ്രണ്ട് ഡ്രില്ലറാണ് ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണിക്കുന്നത്. ഫ്രണ്ടിൽ 3 സ്പീഡാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രാങ്കിൻ്റെ 3 ടീറ്റുകളിലായി ക്രമീകരിച്ചിട്ടുള്ള 3 സ്പീഡ് സിസ്റ്റമാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് ഷിഫ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ 7 സ്പീഡായിട്ട് 1 മുതൽ 7 വരെ 7 സ്പീഡ് ഷിഫ്റ്ററായിട്ടാണ് നമുക്ക് ബാക്കും കാണുന്നത്. തികച്ചും ഒരു മികച്ച രീതിയിൽ തന്നെയുള്ള ഗിയർ സിസ്റ്റമാണ് ഷിമാനോയുടേത് ഓക്ടെയിനിൽ വരുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും സുഖപ്രദമായ രീതിയിൽ തന്നെയാണ് ഗിയർ ഷിഫ്റ്റർ സിസ്റ്റത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഷിഫ്റ്ററിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡ്രില്ലറിനെ കുറിച്ചാണ്. ടൊർണി ഷിമാനോ TZ ഡ്രില്ലറാണ് ഹീറോ ഓക്ടെയിനിൽ വരുന്നത്. നമുക്ക് ഡ്രില്ലറ് ഒന്ന് കണ്ടുവരാം. ഇതാണ് നമ്മുടെ ഹീറോ ഓക്ടെയിനിൽ വരുന്ന ഷിമാനോ TZ ഡ്രില്ലറ്. ഇതിൻ്റെ എന്താ ബാക്കിലെ 7 സ്പീഡ് മൾട്ടി ഫ്രിവീലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതും ഷിമാനോയുടെ തന്നെയാണ്. നമ്മുടെ സർവീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഷിമാനോ ഇത് കാണാത്തത്. നമുക്ക് വരും വീഡിയോകളിൽ മികച്ചതായി എടുക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വീഡിയോയിൽ ക്ലാരിറ്റി കമ്മിയാണ് വരണം. അടുത്തതായി നമ്മൾ ഓക്ടെയിൻ്റെ ടയറും റിമ്മിനെ കുറിച്ചുമാണ് പറയുന്നത്. തികച്ചും അലോയ് സ്പോക്ക് ആൻഡ് റിമ്മ് കോമ്പിനേഷനിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെ വണ്ണം കൂടിയതും ഇതിൻ്റെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 27.5x2.10 സൈസിൽ വരുന്ന ടയറുകളാണ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ബ്ലാക്ക് റിമ്മും ബ്ലാക്ക് സ്പോക്സും ആയതുകൊണ്ട് ബ്ലാക്ക് ടയറും നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെ, ഈ സൈക്കിളിനോട് യോജിക്കുന്ന ഒരു കോമ്പിനേഷൻ തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോ ഓക്ടെയിനിൽ വരുന്ന ടയറ്. ഇതിൻ്റെ നിങ്ങൾക്ക് തന്നെ കാണാം, തികച്ചും ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ്, ബ്ലാക്ക് സ്പോക്ക് ആൻഡ് റിം കോമ്പിനേഷനിൽ തന്നെയാണ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഓക്ടെയിൻ്റെ ഡിസ്ക് സിസ്റ്റത്തെ കുറിച്ചാണ്. ഡിസ്ക് ബ്രേക്ക് സിസ്റ്റമാണ് ഓക്ടെയിനിൽ വരുന്നത്. നമുക്ക് ഏറ്റവും സുഖപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതും സഡൻ സ്പീഡ് ബ്രേക്കറായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് ഹീറോ ഓക്ടെയിനിൽ വരുന്നത്. സൈക്കിൾ സ്പെയർ ബ്രാൻഡുകളുടെ ഏറ്റവും മികച്ച ബ്രാൻഡായ റാമോസ് ഡിസ്ക് മെഷീനാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ഡിസ്ക് സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത്. ഹീറോ ഓക്ടെയിനിൽ വരുന്നത് നീളം കൂടിയ റേഞ്ചർ ഹാൻഡിലുകളാണ്. സ്റ്റഡിയായിട്ടുള്ള നീളം കൂടിയ റേഞ്ചർ ഹാൻഡിലുകളാണ് ഓക്ടെയിനിൽ വരുന്നത്. ഇനി നമുക്ക് ഓക്ടെയിനിൻ്റെ ഒരു വീഡിയോ റിവ്യൂയിലിട്ട് കടക്കാം.